ഹലോ ഗൈസ്, ഡ്രീം ബ്രാൻഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു അക്യൂറം എങ്ങനെ ഒട്ടിക്കാം എന്നുള്ളതാണ്. അക്യൂറം വെറുതെ ഒരു അക്യൂറം ഒട്ടിക്കുന്ന ഒരു വീഡിയോ അല്ല. എൻ്റെ വീട്ടിലെ പഴയ ഒരു അക്യൂറം ഉണ്ട്, അത് ചോർച്ചയായിട്ട് ഞാൻ ഉപയോഗിക്കാതെ വെച്ചിരുന്നതാണ്. അത് ഞാൻ വീണ്ടും അത് അതിൻ്റെ സിലിക്കോണൊക്കെ കട്ട് ചെയ്ത് കണ്ണൂർ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂറം പറിച്ചിട്ട് വീണ്ടും നമ്മൾ ഒട്ടിക്കുകയാണ്. കാരണം ലീക്കുള്ളത് കാരണമാണ് ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഗൈസ് വീഡിയോയിലേക്ക് പോകാം. ഒരു ഷേവിംഗ് ബ്ലേഡ് ഉപയോഗിച്ചാണ് നമ്മൾ സിലിക്കോൺ കട്ട് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. കയ്യൊന്നും മുറിയാതെ നോക്കണം, നല്ല ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മുഴുവനായിട്ട് കട്ട് ചെയ്യുക. നമ്മൾ റിമൂവ് ചെയ്ത ഗ്ലാസിൻ്റെ മുകളിലുള്ള സിലിക്കോണൊക്കെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. നന്നായി വൃത്തിയാക്കണം, എന്നിട്ട് ഒട്ടിക്കാൻ പാടുള്ളൂ. നമ്മൾ അക്യൂറം മുഴുവനായിട്ട് റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ആ സിലിക്കോണൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. ഇത് അക്യൂറത്തിൻ്റെ അടിഭാഗമാണ്, അടിഭാഗത്തെ സിലിക്കോൺ നന്നായിട്ട് വൃത്തിയാക്കണം. അല്ലാതെ നമ്മൾ സിലിക്കോൺ വൃത്തിയാക്കാതെ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അക്യൂറത്തിൻ്റെ അടിയിലത്തെ ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് സിലിക്കോൺ അപ്ലൈ ചെയ്യുക. സിലിക്കോൺ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പുറത്താതെ സൂക്ഷിക്കണം, പിന്നെ സിലിക്കോൺ മുറിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത സിലിക്കോണിലേക്ക് ഈ ഗ്ലാസ് ഇറക്കി വെച്ച് കൊടുക്കുക. ഈ ഗ്ലാസ് ഇറക്കി വെക്കുന്നതിന് മുന്നേ ഈ ഗ്ലാസിൻ്റെ രണ്ട് സൈഡിലും സിലിക്കോൺ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്തതുപോലെ തന്നെ അപ്ലൈ ചെയ്യണം. ആ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല. എന്നിട്ട് ഈ ചെറിയ ഗ്ലാസ് നമ്മൾ ഇതേപോലെ തന്നെ സൈഡിൽ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കോർണറിൽ നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുക. കാരണം ഇളകിപ്പോവാതിരിക്കാനാണ്, സിലിക്കോൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒട്ടുന്ന ഒരു പശയല്ല. ഇനി നമ്മൾ നാലാമത്തെ സൈഡ് ഗ്ലാസ് വെച്ച് കൊടുക്കുകയാണ്. നേരത്തെ വെച്ചതുപോലെ തന്നെ സിലിക്കോണിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. സിലിക്കോണിലേക്ക് വെക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ കോർണർ കറക്റ്റ് ഒപ്പിക്കണം. അക്യൂറത്തിൻ്റെ എല്ലാ കോർണറിലും ഇതുപോലെ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുക. നമ്മൾ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിലിക്കോൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും ഡ്രൈ ആകുന്ന ഒരു ഗമ്മല്ല, അതുകൊണ്ടാണ്. അത് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഒട്ടിച്ച് കൊടുക്കുന്നത്. നല്ല ടൈറ്റിൽ തന്നെ ഒട്ടിക്കുക. അങ്ങനെ നമ്മുടെ അക്യൂറ സെറ്റായിരിക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് വെള്ളമൊഴിച്ച് ലീക്കുണ്ടോ എന്ന് പരിശോധിക്കാം. നിങ്ങൾ വെള്ളമൊഴിക്കുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അക്യൂറ ഒട്ടിച്ച് 6-7 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ ഇതിലേക്ക് വെള്ളമൊഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ അതിലേക്ക് മീൻ ഇടുകയാണ്. നിങ്ങൾ മീൻ ഇടുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം ലീക്കുണ്ടോ എന്ന് നോക്കാൻ ഒഴിച്ചു വെച്ച വെള്ളം മാറ്റിയതിന് ശേഷം മാത്രം മീൻ ഇടുക. കാരണം ആ വെള്ളത്തിൽ സിലിക്കോണിൻ്റെ കെമിക്കൽസ് ഉണ്ടാവും, അപ്പോൾ മീൻ ചത്തുവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.